കൊത്തൊഴുക്കിലും ഇളകാതെ നിന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിലെ കാവൽമാടം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഈ ഇളകാത്ത കരുത്തിനു പിന്നിൽ തമിഴ്നടൻ കമൽഹാസന്റെ മരുതനായകമെന്ന പുറത്തിറങ്ങാത്ത സിനിമയുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ക്രെയിൻ ഉറപ്പിക്കാനായി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിലെ പാറയിൽ കുഴിയെടുത്തതും ഇരുമ്പുകാൽ കുഴിച്ച് കോൺക്രീറ്റ് ചെയ്തതും ഗലാസി കുടുംബാംഗവും തച്ചാറയിൽ ക്രെയിൻ സർവീസിന്റെ ഉടമയുമായ ഷംസുദ്ദീനാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്രയധികം വെള്ളമുയർന്നാലും പാറമുകളിലെ ഈ ചെറിയ കാവൽമാടം അതിനെ അതിജീവിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അത്ഭുത വാർത്തയായിരുന്നു. ഗലാസിയായ ബേപ്പൂർ സ്വദേശി സയ്യിദ് മുഹമ്മദിന്റെ മകനായ ഷംസുദ്ദീൻ 23 വർഷം മുൻപത്തെ ചിത്രങ്ങൾ സഹിതമാണ് ഇതിനു പിന്നിലെ കഥ പറയുന്നത്. 1998 കമൽഹാസൻ നായകനായുള്ള മരുതനായകം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിടുന്നതിന് വേണ്ടി ഷംസുദ്ദീനും സംഘത്തിനും കലാസംവിധായകൻ സാബു സിറിന്റെ വിളിവന്നു. വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിന്നും കമൽഹാസനെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്ന രംഗം ചിത്രീകരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണം. ഇപ്പോഴത്തെ രീതിയിലുള്ള ക്രെയിനുകളില്ലാത്തതിനാൽ കപ്പിയും ചപ്പാണിയും ഉപയോഗിച്ച് ഭാരം വലിച്ചു കയറ്റുന്ന ഗലാസി സംവിധാനമാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ കുടിലിരിക്കുന്ന ഭാഗത്ത് അന്ന് തടി കൊണ്ടുള്ളതും എടുത്തു മാറ്റാവുന്നതുമായ ഒരു താൽക്കാലിക ഷെഡുണ്ടായിരുന്നു. വനം വകുപ്പിൻ്റെ അനുമതിയോടെ ഇത് മാറ്റി പാറയിൽ ജാക്ക് ഹാമർ കൊണ്ട് കുഴിയെടുത്തു. ലോറിയുടെയും കാറിൻ്റെയും ആക്സിലുകൾ മുനകൂട്ടി കുഴികളിൽ അടിച്ചിറക്കി ചെയിൻ ഉപയോഗിച്ചുള്ള ക്രെയിൻ സ്ഥാപിച്ച് ഷൂട്ടിംഗ് നടത്തി. കുഴികളിൽ നാട്ടിയ ഇരുമ്പുകാലുകൾ കോൺക്രീറ്റിൽ ഉറപ്പിച്ചാണ് കാവൽമാടം പുനഃസ്ഥാപിച്ചത്. ഇപ്പോഴും അതുതന്നെയാണ് അടിത്തറ. കമൽഹാസന്റെ സ്വപ്ന സിനിമ മരുതനായകം സാങ്കേതിക കാരണങ്ങളാൽ അന്നുപക്ഷേ ഷൂട്ടിംഗ് മുടങ്ങി. പക്ഷേ കാവൽമാടം കാലത്തെ അതിജീവിച്ച് ഇപ്പോഴും അത്ഭുതമായി നിൽക്കുന്നു.